നമ്മൾ കണ്ട കുമാരസ്വാമി ടെമ്പിളില് വന്നതാ. ഇങ്ങനെ കേൾക്കുമ്പോ നല്ലല്ലേ ചച്ചു? ചച്ചു സഹകരിക്കുന്നില്ല, അത് ഭയങ്കര പരാജയമായിരുന്നു കേട്ടോ. ആരോടാ? ഓ, നമ്മൾ കണ്ട കുമാരസ്വാമി ടെമ്പിളില് വന്നതാ. നമ്മള് കുമാരസ്വാമി ടെമ്പിളിൽ കുറേ നാളായിട്ട് വരണം എന്ന് വിചാരിക്കുന്നത് ഓണത്തിനൊക്കെ ഇല്ലേ ചച്ചു? അത് പറഞ്ഞപ്പോഴാണ് ഇതെനിക്ക് ഓണത്തിന് സച്ചു നമ്മളിവിടുന്ന ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ വാങ്ങിയ ഡ്രസ്സാണ് ഇന്നാ ഇത് ഇടുന്നത്. ഓണത്തിന് വരണം എന്ന് വെച്ചിട്ട് എന്താ വരാഞ്ഞ്? പിന്നെ അത്തപ്പൂക്കെ ഇട്ട് ഫുഡ് ഉണ്ടാക്കി സമയം അത് ഓണത്തിനല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം നമ്മൾ ഇതാ വഴിയെന്ന് പറഞ്ഞ് പകുതി വന്നപ്പോൾ കുറേ ലോറിയും ഇല്ലയോ പൊടിയും പൊടിയും. പിന്നെ ഞാൻ മേലെ പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് ലോറി കാണുന്ന പേടിയാ. വണ്ടി കഷ്ടപ്പെട്ട വന്നു വന്നത് നല്ല കേറ്റവും നല്ല നല്ല സ്ഥലമുണ്ടോ? ഈ സ്ഥലം നല്ല രസമുണ്ട് കാണാൻ, നല്ല കിളികളും പച്ചപ്പും ഒക്കെ. പക്ഷെ വരുന്ന വഴി മാത്രമാണ് കഷ്ടം. നമ്മുടെ വീടിൻ്റെ ഏരിയയിലേ ഉള്ളൂ പൊടി ഇല്ലാത്ത, ലോറി ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ ഭയങ്കര പൊടിയാ. പൊടി എന്ന് വെച്ചാൽ അവരെ കണ്ണിങ്ങനെ തുറക്കാൻ പറ്റത്തില്ല ഈ വണ്ടി ഇരുന്നു കൊണ്ട്. മൈനിങ് ഇഷ്ടംപോലെ ലോറി വന്നുകൊണ്ടിരിക്കുക. ഇതാണ് കുമാരസ്വാമി ടെമ്പിൾ. ഇതിൻ്റെ ചരിത്രമൊന്നും എനിക്ക് അറിയത്തില്ല അല്ലേ ചച്ചു. പക്ഷേ ഇപ്പം ഒരു കാര്യം അറിയാം, നമ്മൾ മാത്രമേ ഉള്ളൂ അമ്പലത്തിൽ. ഇതാണ് കേട്ടോ കുമാരസ്വാമി ടെമ്പിൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പം കിട്ടിയ ചെറിയൊരു ഇൻഫർമേഷൻ പറഞ്ഞുതരാം. ബെല്ലാരി ജില്ലയിലെ സന്തൂരിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെ കർണാടകയിലെ ഒരു ചെറിയ വാസസ്ഥലമാണ് ക്രൗഞ്ചഗിരി. ഒരേ കോമ്പൗണ്ടിലുള്ള രണ്ട് പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളാൽ ഇത് ശ്രദ്ധേയമാണ്. അവ രണ്ടും സംരക്ഷിത സ്മാരകങ്ങളാണ്. മുരുകൻ്റെ അല്ലെങ്കിൽ കാർത്തികേയൻ്റെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വാസസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്നത് കുമാരസ്വാമി ക്ഷേത്രമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് പാർവതി ക്ഷേത്രം കാണപ്പെടുന്നത്. ഞാനീ ഒരു വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനൊന്ന് കേട്ട് നോക്കി കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ പറയത്തില്ലേ ടെക്സ്റ്റ് വായിക്കാനായിട്ട്, ആ സമയത്ത് നമ്മൾ ഇങ്ങനെയല്ലേ വായിക്കുന്നത്. എനിക്കതാ പെട്ടെന്ന് ഓർമ്മ വന്നേ. ഇതാണ് കേട്ടോ രണ്ട് ക്ഷേത്രങ്ങൾ. ആദ്യത്തേതിൽ കുമാരസ്വാമിയുടെയും രണ്ടാമത്തേതിൽ പാർവതി ദേവിയുടെയും പ്രതിഷ്ഠയാണുള്ളത്. ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഈ കഥ എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയത്തില്ല, കാരണം ഞാനീ വീഡിയോ കണ്ടത് കന്നഡയിലാണ്. അപ്പോൾ എൻ്റെ മോക്ക് കുറച്ചൊക്കെ കന്നഡ അറിയാം. അവൾ എനിക്ക് കുറച്ച് ഇതിൻ്റെ എന്താ പറയുന്നതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്കതങ്ങോട്ട് ക്ലിയർ ആവാത്തതുകൊണ്ട് ഞാനൊരു ഫ്രണ്ടിന് അയച്ചു കൊടുത്ത് അവളും കൂടെ കണ്ടിട്ട് അവൾക്ക് മനസ്സിലായതോടെ ചേർത്ത് പറഞ്ഞു തന്നിട്ട് അതാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ട് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി പറഞ്ഞോ. എനിക്ക് അറിയാവുന്നൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ, എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരിക്കൽ പാർവതി ദേവി കുമാരസ്വാമിയോട് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ട്, ഇതാണ് നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണെന്ന് പറയും. അപ്പം കുമാരസ്വാമി അമ്മയോട് ചോദിക്കും. കുമാരസ്വാമി ആ പെണ്ണിനെ കാണുന്നില്ല, കാണാതെ തന്നെ അമ്മയോട് ചോദിക്കും പെണ്ണ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അമ്മ പറയും പെണ്ണ് എന്നെപ്പോലെ തന്നെയുണ്ടെന്ന് പറയും. അപ്പോൾ മാതൃസ്വരൂപിണിയായ ഒരു പെണ്ണിനെ എന്ന് വെച്ചാൽ അമ്മയെപ്പോലെ തന്നെയുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. ഇപ്പോൾ അമ്മയുടെ സ്ഥാനം അതെ, അമ്മയെന്ന് വെച്ചാൽ വേറൊരു സ്ഥാനമല്ലേ. അപ്പോൾ അതുപോലൊരു പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. അപ്പോൾ ദേഷ്യം വന്നിട്ട് അവർ തമ്മിൽ കലഹം വഴക്കാവും. അപ്പോൾ കുമാരസ്വാമി അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയും, ഞാൻ ആ പെണ്ണിനെ മാത്രമല്ല ഒരു പെണ്ണുങ്ങളെയും എനിക്ക് കാണണ്ട, ഞാൻ ഒരു പെണ്ണുങ്ങളെയും നോക്കില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഈ ഒരു ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. 1996 ഒക്ടോബറിൽ സ്ത്രീകൾക്കുള്ള വിലക്ക് നീക്കി. അതിനുശേഷം 3000 സ്ത്രീകൾ അവിടെ ആരാധന നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അമ്മയും മകനും തമ്മിൽ വഴക്ക് നടക്കുന്ന സമയത്ത് ദേഷ്യം വന്നിട്ട് അമ്മ പറയും, നിനക്ക് എന്നെ അനുസരിക്കാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ നീ കുഞ്ഞായിരുന്നപ്പോൾ കുടിച്ചിട്ടുള്ള പാല് മൊത്തം നീ എനിക്ക് തിരിച്ചു തരണമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു പ്രസാദത്തിന് പാലിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഉള്ളതെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, നമ്മളവിടെ പോയിട്ട് പ്രസാദമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു വഴക്ക് നടക്കുന്ന സമയത്ത് ശിവൻ പറയും, നിങ്ങളിവിടെ വഴക്കിട്ടുകൊണ്ടിരുന്നോ, എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ട് മാറിയാണ് ശിവൻ്റെ ആ ഒരു പ്രതിഷ്ഠ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗണേശ വിഗ്രഹവും വളരെ പ്രസിദ്ധമാണ്.
നമ്മളിവിടെ വരുന്ന സമയത്ത് ചരിത്രവും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. വിഗ്രഹം കുമാരസ്വാമിയുടേതാണെന്നറിയാം. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ട് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് ഈ കഥയൊക്കെ കണ്ടത്. ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് പ്രേമത്തിലെ പൂവല്ല, നല്ല രസം ചുമന്ന പൂവുണ്ട്. സ്കൂളുണ്ട് കണ്ടോ, പിള്ളേരുണ്ടോ കണ്ടോ, സൗണ്ട് കേൾക്കുന്ന ഞാൻ കേട്ടില്ലായിരുന്നു. രണ്ടു പിള്ളേരുള്ളോ? അപ്പൊ ഇത്രയും മലയുടെ മോളിൽ എങ്ങനെ പിള്ളേർ പഠിക്കാൻ വരും? ഇല്ല, നന്ദി ഗ്രാമത്തിലുള്ള പിള്ളേരായിരിക്കില്ല. ഏ, പക്ഷെ നമ്മൾ വീടൊന്നും കണ്ടില്ലല്ലോ അച്ചു. അങ്ങല്ല വീട് കണ്ടോളൂ. ആ സ്കൂൾ ബസ്സാണ്. അത് പട്ടി കിന്നു അതോ അത് ഓടാൻ പോകുന്നു. ഇതാ ഇത് പണിഞ്ഞപ്പോൾ പട്ടി നടന്നേ പാട്. നീ ആണോ അവിടെ നടന്നേ? നീ ഡാ അല്ല, ഡിയ. ഇത് സച്ചു ഓടിയിരുന്നു, സച്ചു ഓടിയിരുന്നു. ഇത് പഠിപ്പിക്കല്ലടാ. പണ്ട് ഞാൻ പാല് വാങ്ങിക്കാൻ പോയപ്പോ എൻ്റെ ഒരു പട്ടി ഓടിച്ചു. ആ എനിക്ക് അമ്പലോട് ചുറ്റപ്പെട്ടവരൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ താമസിക്കുന്നത്. ഏതാ സ്കൂൾ? എന്നൊരു ഇതിനകത്ത് എവിടെ സ്കൂളിന്റെ സൗണ്ട് കേട്ടെ? ഈ ഷെഡാണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ലോറി പോകുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഇവിടെ താമസിക്കുന്നവരൊക്കെ ഇപ്പൊ സാധനമൊക്കെ വാങ്ങിക്കാൻ അങ്ങ് ഇറങ്ങി വരണോ? ബസ്സുണ്ടെന്നോ ഇങ്ങോട്ട്? പാട്ട് പാട് വെച്ച്. ഒരിക്കൽ നീ പറഞ്ഞു പ്രണയം ദിവ്യമെന്ന് അനഘമെന്ന് മധുരമെന്ന് അതിൻ്റെ സൗരഭം ലഹരിയെന്ന്. എന്താ വെച്ച് കോക്കറി കാണിക്കുന്നേ ഞാൻ പാട്ട് പാടുമ്പോ? ഞാൻ ഓർത്തില്ല ചേച്ചി, എൻ്റെ എൻ്റെ കല അങ്ങ് പുറത്ത് വന്നു പോയതാ. ഇക്കി ഈ മിഠായി എടുത്തിന്നോളാ അച്ഛൻ പറഞ്ഞിട്ടോ. ഇക്കി വേണേ നമ്മൾ കാണാൻ എടുക്കുകയും ചെയ്യും. തിന്നു വെക്കുക അങ്ങനെ തറ വീണേ. ഇക്കി ചില സമയത്ത് മുട്ടായി പൊട്ടിക്കുമ്പോഴേ തറ വീഴും കേട്ടോ. ഇക്കി എന്നെ ഒന്ന് നോക്കും, ഞാൻ എടുത്താൽ കളയും, കൊടുക്കത്തില്ല. വിശക്കുന്നോന്നൊരു സംശയമില്ല. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാന്ന് വിചാരിച്ച, പക്ഷേ ഈ ഒരു റൂട്ട് ഈ റൂട്ട് എനിക്കൊരു പേടിയായതുകൊണ്ട് ഞാൻ മാക്സിമം ലേറ്റ് ആക്കിയിട്ടുണ്ട്. വണ്ടി നിന്ന് പോകുന്നില്ല. നമ്മുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി തരുന്ന വണ്ടി കേട്ടോ, അത് നിന്ന് രസമായിരിക്കും. നഷ്ടമുണ്ട്, നമ്മൾ തിരിച്ചു പോകുന്നു. കണ്ടിട്ടോ നമ്മൾ പോകുന്ന റൂട്ട് കണ്ടോ, ഫുള്ള് പൊടിയും ചെടികളിലേക്ക് ഇലയുടെ ഒക്കെ കളർ ഉണ്ടോ. ഇതാണ് അവസ്ഥ. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഭയങ്കര പാടായിരുന്നു വണ്ടി വലിയ. ഇല്ല ഇപ്പൊ ഇറക്കാണ്ട് വലിയ പ്രശ്നമില്ലായിരിക്കും ഇല്ലേ അച്ചു? നല്ല ലോറി വരുന്നോണ്ട് റിസ്ക് ആയില്ലേടാ. നമ്മളിപ്പോ മലയുടെ മുകളിലാണ്. ഞാൻ ആദ്യം കയറി വീഴാം. ചറക്കും മീൻസ് വീഴും. വഴുതി വഴുതി എന്ന് വെച്ചാൽ വെള്ളമുള്ളപ്പം, ചരലുള്ളപ്പം ചറക്കും. അങ്ങനെ അടിപൊളി അടിപൊളി അടിപൊളി. സച്ചു അങ്ങോട്ട് പോവല്ലേ? സച്ചു കറണ്ട് വന്നിട്ടുണ്ടോ? എനിക്ക് ലോറി വരുമ്പോഴേ പേടിയാടാ. നമുക്ക് പോവാം, വേണ്ട പോവാം കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള വണ്ടികൾ കാണുമ്പോ നമുക്ക് എനിക്ക് ഈ രാക്ഷസനും അതും ഇതൊക്കെ ഓർമ്മ വരും. എന്താ രാക്ഷസൻ സിനിമയ്ക്ക് വണ്ടി ഞാൻ പറഞ്ഞ പേരറിയാവോ അച്ചു? രക്ഷാസൻ. ഞാൻ ഈ രാക്ഷസൻ എന്നൊക്കെ സിനിമയ്ക്ക് പേരിടണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ രാക്ഷസനുള്ള മലയാളം വാക്കല്ലയോ. അപ്പൊ ഞാൻ വിചാരിച്ചത് തമിഴല്ലേ എഴുതിയിരിക്കണം, അപ്പൊ ഞാൻ രക്ഷാസൻ എന്നൊക്കെ വായിച്ചു. പക്ഷെ നല്ല സിനിമ അല്ലായിരുന്നു അത്? ഇനി നമ്മള് സൂപ്പർ ശരണ്യോടെ കാണാനുണ്ട് ഇല്ലേ അച്ചു? ബാക്കിയെല്ലാം കണ്ടില്ലയോ? പുഷ്പ എങ്ങനെയുണ്ട് പുഷ്പ? വരുന്നത് കണ്ടോ?
ഇതാണ് മൈനിങ് ഏരിയ. അപ്പൊ ഈ മോളിൽ കയറിട്ടാണ് ലോറി വരുന്നേ. ഇതോ വണ്ടി കിടക്കുന്നുണ്ട് അവിടെ മഞ്ഞ. അതിന്റെ വരക്കം കണ്ടോ അച്ചു? ലോറി ഈ ലോറി അല്ല അച്ചു പേടിക്കുന്നത്, മറ്റേ മോണ്ടുള്ള വേറൊരു ലോറി ഉണ്ട് അറിയാവോ. ആ അതെനിക്ക് ഭയങ്കര പേടിയാ. ഈ വണ്ടി പഠിച്ചപ്പോ പേടിയാണ്. ഇതിന്റെ മുഖം ചിന്തി ഐശ്വര്യമുള്ള മുഖം. അതെ ഇങ്ങനെ പോവല്ലോ വണ്ടി. അതിന്റെ വര പോലും മാറിയിട്ടില്ല. അതൊന്നും പോയി താഴോട്ട് വീണായിരുന്നെങ്കിലും ഇപ്പം ഇപ്പൊ ഇല്ലെന്ന് മാത്രമല്ല ഇപ്പൊ വര കിടപ്പുണ്ട് പോയേക്കുന്ന. അതാ ഞാൻ പറയുന്നത് പേടിയാണ്. ഇപ്പൊ ഞാൻ മനസ്സിലായ ഞാൻ അമ്പലത്തിൽ വരെ നിർബന്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഇത്രയൊന്നും വന്നില്ല, മെയിൻ റോഡിലേ വന്നു. ഒതുക്കി കൊടുത്തില്ല വണ്ടിക്ക്. ഞാൻ പറയുന്ന നിർത്താം നമുക്ക് കുറച്ച് തരാം. ഞാൻ ഇന്ന് പോക്ക് നടക്കത്തില്ല, വൈകിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കാറിലൊക്കെ വന്നെങ്കിലോ വെച്ചു. ഇവിടെ നല്ല വ്യൂ പോയിന്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ചുമ്മാ ഇവിടെ കാണാനായിട്ട് ആയിത്. ഇതിന്റെ മുകളിൽ കേറാന്ന്, ഇതിന്റെ മുകളിൽ കേറാവോ? നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്കുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇത് കണക്ക് കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കൃഷിയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഈ ചെടികളൊക്കെ ഉണങ്ങി നിൽക്കുന്നൊരു സമയമല്ലേ. അത് മാത്രമേ നമ്മൾ വരുന്ന വഴിക്ക് ഭയങ്കര പൊടിയും മണ്ണും ലോറിയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ആ ഒരു വഴി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ഒരു ആവേശത്തിലൊക്കെ കയറി ഇത് ഫുള്ള് വിളവെടുത്ത് കഴിഞ്ഞിപ്പം ഒരു മസ്കാര ഇട്ടോ ഡിക്ക്. സത്യം പറ അമ്പലത്തിലാണോ പോയെ? ഹെയർ കളർ ചെയ്യാനാണോ പോയെ? കണ്ണീരിയിലും സച്ചുവിന്റെ മുടിയിലും ഒക്കെ നമ്മൾ പോയ വഴിക്കുള്ള മണ്ണാ കേട്ടോ ഇത്. ഈ ഡ്രസ്സ് ഞാൻ ആമസോണിൽ നിന്നായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് 800 അത്ര എന്തോ റേറ്റായിരുന്നാ തോന്നുന്നേ. അപ്പം ഇതൊരു കോട്ട് ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു ബ്ലാക്ക് കളർ ക്രോപ്പ് ടോപ്പും പിന്നെ ഒരു പലാസോ പാൻറ്റും. കണ്ടോ ഇത് മുടിയുടെ അവസ്ഥ. പക്ഷെ ഇത് ഞാൻ ചീപ്പി കൊണ്ട് വലിയ കുഴപ്പമില്ല, ഇത് ചീപ്പി കഴിയുമ്പോൾ കാണിച്ചുതരാം. ചീപ്പി കാണിക്കാം. ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ ഒരു അവസ്ഥ, ഇവിടെ വരെ നമ്മള് എൻ്റെ മുടി ഇങ്ങനെ കേളി ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്മൂത്തനിങ് ചെയ്തിട്ടുള്ള കയറ്. രാവിലെ അമ്പലത്തിൽ പോയപ്പം ബാക്ക് സൈഡ് കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഇതുമാതിരി കോഴി നനഞ്ഞോണ്ടിരിക്കില്ല ആ ഒരവസ്ഥയായിരുന്നു. അപ്പൊ കണ്ടു ഇപ്പൊ ഞാൻ ഇങ്ങനെ ചീപ്പി ഉണങ്ങി കഴിഞ്ഞ് ചീപ്പുമ്പോൾ കണ്ടു ഇതണക്ക് ഈ ഒരു ഇവിടുത്തെ ഒരു ഉള്ളു കാരണം മുടി ഇങ്ങനെ ബൗൺസ് ആയിട്ടിരിക്കും. പിന്നെ നമ്മള് പോണിട്ടേൽ കിട്ടത്തില്ലേ, പോണിട്ടേൽ കിട്ടുമ്പോഴായാലും അത്യാവശ്യം കണ്ട് ഇങ്ങനെ പിടിച്ചു കെട്ടുമ്പോ അത്യാവശ്യം ഞാൻ താഴോട്ട് കിടക്കാൻ ഉള്ള മുടിയുണ്ട്. പണ്ടത്തെ എൻ്റെ മുടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കെട്ടാൻ പറ്റത്തില്ല. കാരണം കേളിയായിട്ട് കിടക്കുമ്പോൾ ഇതെല്ലാം ഒരു കൂട് പോലെ ഇങ്ങനെ മുകളിൽ കിടക്കും. ഈ തുമ്പം എന്നൊക്കെ വെച്ചാൽ ഭയങ്കര വൃത്തിയേടായിരുന്നു. ആദ്യം ഞാൻ കെട്ടുന്ന എങ്ങനെയാന്ന് വെച്ചാൽ കണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടാം. അപ്പം ഈ മുടി എല്ലാം കൂടെ അത് ഉണ്ടാണൊക്കെ പിടിക്കാനിരിക്കും. ഈ മുടി കാരണം ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ്.
സ്മൂത്തനിങ് ചെയ്യുക ഉറപ്പാണ് പറഞ്ഞത്. പിന്നെ സ്മൂത്തനിങ് ചെയ്തിട്ട് കുറേ പേര് പറയാനുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മുടി കൊഴിഞ്ഞു പോകും, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മുടി ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കൊഴിയും, അത് കണക്ക് തന്നെ കൊഴിയത്തുള്ളൂ. ഞാനിപ്പോൾ 3 പ്രാവശ്യം സ്മൂത്തനിങ് ചെയ്ത് എനിക്ക് സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് കോൺഫിഡൻസ് കൂടുക ചെയ്ത മുടിയുടെ കാര്യത്തിൽ. എന്താ പഴയ മുടി വേണം ഒട്ടുമില്ല. പിന്നിപ്പൊ ആ ഒരു റുട്ടീൻ വെച്ചിട്ട് മുടി ഇങ്ങനെ നല്ല കേള് പോലെ കിടക്കത്തില്ലേ, അങ്ങനെ ആക്കിയിട്ടാ കൊള്ളാന്നുണ്ട്. പിന്നെ സച്ചുനായാലും ഞാൻ ഇങ്ങനെ സ്മൂത്തനിങ് ചെയ്യുന്ന സ്മൂത്ത് ചെയ്തിട്ട് ഇങ്ങനെ പറ്റി കിടക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ വന്ന പറ്റി കിടക്കുന്ന, അത് സച്ചുന് ഇഷ്ടമല്ല. ഒരു മാസം കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് പിന്നെ കിടക്കത്തില്ലേ, മീൻസ് ആ കേൾ ആവത്തില്ല, എന്നാലും ഇങ്ങനെ ചപ്പി കിടക്കാതെ കുറച്ച് നല്ല രീതിയിൽ കിടക്കുന്ന സച്ചുന് ഇഷ്ടം. അപ്പൊ സച്ചു പറയും സ്മൂത്തനിങ് ചെയ്താൽ മതിയെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്തോ വേണമെന്ന്. പിന്നെ ഞാൻ ആ ഒരു കേളികൾ മറ്റേ സച്ചിന് കാണിച്ചു കൊടുത്ത് വെച്ചാൽ അതും കൊള്ളാടാ, അങ്ങനെ ഇട്ടാ കൊള്ളാം, ആ പഴയ മുടിയുടെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ അതേ ഉള്ളു കൊള്ളാത്തത്, അല്ലാതെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. ഇനി എന്തോ വേണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. എന്തായാലും February 3 എന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് മുമ്പ് ഞാൻ ഒരു തീരുമാനം എടുക്കും, ഒന്നുകിൽ സ്മൂത്തനിങ് ചെയ്യും അല്ലെങ്കിൽ ഈ മുടി ഇങ്ങനെ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം നീളമുള്ള മുടി, നീളമുള്ള മുടി. പണ്ട് അമ്മ പറയാതെ എനിക്ക് മുടിയൊക്കെ ഉണ്ട് എന്ന് പറയാ, മുടി വേണമെന്ന് പറയുന്നില്ല, എനിക്കറിയായിരുന്നു മുടി ഉണ്ടെന്ന്. പക്ഷെ ഒരു 8-ാം ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഒരു ടൈമിൽ ഞാൻ മുടി വെട്ടിയതിനു ശേഷം പിന്നെ അത് താഴോട്ട് വരുന്ന എനിക്കറിയത്തില്ല. എപ്പോഴും എന്താ ചുരുണ്ട മുടി ഇവിടെ കയറി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ അതായിരുന്നു എൻ്റെ. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഇതിങ്ങനെ നീണ്ടു വരുന്നുണ്ട്, ഈ താഴെ ഇങ്ങനെ നീണ്ടു കിടക്കുന്നല്ലോ, അതാണ് ഒരു ആശ്വാസം. പിന്നെന്താ ഒരുപാട് വൃത്തിയേടുള്ള കൂട്ട് എനിക്ക് തോന്നുന്നില്ല. സാധാരണ നമ്മളിങ്ങനെ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ ഇവിടുന്ന് വളർന്നു വരുമ്പോൾ വൃത്തിയേടല്ലേ, ഇപ്പൊ കെട്ടി വെച്ച് കഴിയുമ്പോൾ വലിയ വൃത്തിയേട് എനിക്ക് തോന്നുന്നില്ല. പണ്ടത്തെ മുടിയേക്കാളും എനിക്ക് എന്തായാലും ഹാപ്പിയാ, ഞാൻ എന്തായാലും ഹാപ്പിയായി ഈ ഒരു മുടിയിൽ. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക എന്തോ വേണമെന്നുള്ള കാര്യം. പിന്നെന്താ പിന്നെ സ്മൂത്തനിങ് ചെയ്തുള്ള ഗുണം എന്താ, രാവിലെ ഇങ്ങോട്ട് എണീറ്റ് വരിക, നമുക്ക് അല്ല എവിടെയും പാടത്തി ഇങ്ങോട്ട് വരിക, ഒരു എന്തായാലും കണ്ണെഴുതുക, പൊട്ടിടുക, ഇറങ്ങിപ്പോവുക. മറ്റേ പഴയ മുടിയായി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാ. പിന്നെ നോക്കട്ടെ എന്താ വേണമെന്ന് ആലോചിക്കാം. പിന്നെ പണ്ട് വരെ നമ്മൾ മുടി കെയർ ചെയ്തൊന്നുമില്ല, എണ്ണ തേക്കും കുളിക്കും, അതല്ലാതെ ഷാമ്പു ഇടുക, കണ്ടീഷണർ ഇടുക. ഞാനൊക്കെ ഷാമ്പു ഇടുന്ന പണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, അല്ല ഡാൻസ് ഉള്ള ദിവസത്തിന്റെ ആ ഒരു ദിവസം ഉണ്ടല്ലോ മുടി പറന്ന് കിടക്കാൻ വേണ്ടി, അതിനാണ് ഷാമ്പു ഇടുന്നത്. ഷാമ്പൂവും കണ്ടീഷണറും അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഷാമ്പു ഉപയോഗിച്ചാൽ കണ്ടീഷണർ ഉപയോഗിക്കണം അങ്ങനെയൊക്കെ അറിയാൻ തുടങ്ങി. അപ്പം ഇനി അതൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്, നോക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതുവരെ ഞാൻ അങ്ങനെ ഇപ്പൊ തന്നെ സ്പാടെ ക്രീം കൂടി ഇരിപ്പുണ്ട്, ഞാൻ അങ്ങനെ സ്പാ ചെയ്യുക ഒന്നുമില്ല. എന്നിട്ടും എനിക്ക് എന്ത് സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും സ്പാ ചെയ്യണം, ഞാൻ അങ്ങനെ എല്ലാ മാസവും സ്പാ ചെയ്തില്ല. എന്റെ മുടി വളരുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇത്രേ, ഞാൻ എന്താ കഴിഞ്ഞ ജനുവരിയിലാണ് ചെയ്തത്, അതിനുശേഷം കണ്ട ഇത്രയും മുടി എന്റെ വളർന്ന്. പിന്നെ 2 പ്രാവശ്യം ഞാൻ തുമ്പ് വെട്ടി, അല്ലാതെ കുറച്ചുകൂടെ നീളം കണ്ട്. ഇനിയിപ്പോ എനിക്ക് മുടി വളർത്തണമെന്ന് പറയാൻ ആഗ്രഹമുണ്ട്, ചുരുണ്ട മുടി ആയി കഴിഞ്ഞാൽ പിന്നെ വളർത്താൻ പറ്റത്തില്ല, ആ മുടി ഇവിടെ തന്നെ കയറി ഇരിക്കട്ടല്ലോ ഇത്രയായി. അപ്പൊ തന്നെ ഞാൻ മുടി കെട്ടി വെച്ചപ്പോ തന്നെ ഈ ഒരു അവസ്ഥയിലാ മുടി. എനിക്ക് തന്നെ ഇങ്ങനെ കെട്ടി വെക്കുമ്പം ഇഷ്ടാ, ഇങ്ങനെ കെട്ടി വെക്കുമ്പോ നല്ല ഇല്ലേ വെച്ചു. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു കോഴി നനഞ്ഞോട്ടായിരുന്നു. അപ്പൊ തന്നെ ഇനി നമ്മള് ഞാൻ പറഞ്ഞില്ലേ മലയിൽ പോവാ, നമ്മൾ നല്ല രസം അവിടെ കാണാനായിട്ട് ചില ദിവസങ്ങളൊക്കെ നമ്മൾ വൈകുന്നേരം പോവാറുണ്ട്. ഇപ്പൊ കൊറേ നാളായി പോയിട്ടില്ലേ വെച്ചു. അപ്പൊ ഇനി നമ്മള് പോവാണ്, എന്നിട്ട് പോയിട്ട് വന്നിട്ട് നമുക്ക് പനീർ കറി ഉണ്ടാക്കണം. ഇന്ന് രാത്രി ചപ്പാത്തിയും പനീർ കറിയാണ്, ഉച്ചയ്ക്ക് നമ്മൾ കഞ്ഞിയും പയറുതോരനും അച്ചാറുമായിരുന്നു കഴിച്ച. ഇനിയിപ്പോ നമുക്ക് പനീർ കറി ഉണ്ടാക്കണം. ഈ സച്ചുവാണെങ്കിൽ കൊട്ടൂര് നിൽക്കുന്ന സമയത്ത് ജോലി ചെയ്യാൻ അവിടുന്ന് ഒരു പനീർ കറി കഴിച്ചെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഒരു പച്ച കളറ് പനീർ കറി വെപ്പിച്ച്. ഓ എന്റെ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു കറി വെച്ചിട്ട് വായി വെക്കാൻ കൊള്ളാനായിട്ടുണ്ടെങ്കിൽ അതായിരുന്നു. അതോ ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർത്ത് അച്ഛന പനീർ മാത്രം എടുത്ത് കഴിച്ചിട്ട് ബാക്കി എടുത്ത് കളയേണ്ടി വന്നു. പിന്നെ ഞാൻ പനീർ വാങ്ങിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം പനീർ ഇരിക്കുന്നതായിട്ട് വാങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ റെഡ് കളറിലുള്ള കറി ഉണ്ടല്ലോ അത് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ റെസിപ്പിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ച് ചിരിക്കുന്നതാണ് ഇന്ന്. ആ നമുക്ക് കഴിച്ച് നോക്കാം കൊള്ളാവില്ല എന്നുള്ളത്. അല്ല കഴിച്ചല്ല, വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയണം കേട്ടോ വെച്ചു. ഞാൻ വെച്ചിട്ട് സാധാരണ യൂട്യൂബ് നോക്കി വെക്കുമ്പോൾ എല്ലാം കറക്റ്റ് ആവുന്നേ, എൻ്റെ ജീവിതത്തിൽ ഇത് കണക്കറി അറിയാൻ വെച്ചിട്ടില്ല. പിന്നെ
പിന്നെന്താ ഇപ്പൊ നമ്മള് ആ പിന്നെ എനിക്ക് പോകുന്ന വഴിക്ക് ത്രെഡ് ചെയ്യണം. കൊറേ ദിവസമായിട്ട് ക്രിസ്മസിന് ത്രെഡ് ചെയ്യാന്ന് വിചാരിച്ച് ന്യൂഇയറിന് ത്രെഡ് ചെയ്യാന്ന് വിചാരിച്ച് എനിക്ക് സമയം കിട്ടിയതേ ഇല്ല. പിന്നെന്താ ഇനി ഇന്ന് പോയിട്ട് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഇല്ല ത്രെഡ് ചെയ്യുന്ന ഒരു കട ഉണ്ട്, അവിടെ പോയിട്ട് ത്രെഡ് ചെയ്യണം. പിന്നെ വന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല. പിന്നെന്താ നമ്മൾ ഉച്ചയ്ക്ക് കഞ്ഞി പിടിച്ചു കഴിഞ്ഞിട്ട് മധുരം സിനിമയുടെ കുറച്ച് കാണാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ന്യൂ ഇയറിന്റെ സമയത്തൊക്കെ എനിക്കൊന്ന് 3 ദിവസമായിട്ട് 28 or 30 കേൾക്കാൻ കണ്ടി. ഇതില്ലേ അച്ചു? അപ്പം ഇല്ലേ അച്ചു സഹകരിക്കുന്നില്ല. അപ്പൊ 28 കേക്ക് എന്തോ ചെയ്തായിരുന്നു ആ സമയത്ത്. ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആ കേക്കൊക്കെ ഉണ്ടാക്കുന്ന അതിന്റെ ബഹളം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങള് സിനിമ ഉണ്ട്. സിനിമ കണ്ടുകൊണ്ടിരുന്ന വഴിക്ക് ഒരു പാട്ട് വന്നപ്പോ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ എണീക്കുന്ന ലാസ്റ്റാ. പിന്നെ അവര് ക്ഷീണം കാരണം ഉറങ്ങിക്കോട്ടെന്ന് വെച്ച് സച്ചു വിളിച്ചില്ല. പിന്നെ അതിനുശേഷം ഞാൻ കൊറേ ദിവസം വിചാരിക്കുന്നു കാണണം കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്ന് കഴിച്ചിട്ടിരുന്നപ്പം സച്ചിന് പിന്നെ കണ്ട സിനിമ ഒന്നുകൂടെ കണ്ട ഇഷ്ടമുള്ള സിനിമ തന്നെ പിന്നെ ഒന്നുകൂടെ കണ്ടുള്ളൂ. അതുകൊണ്ട് ആ പകുതി ഒരു 20 മിനിറ്റ് കാണണ്ടായിരുന്നു കാണാനായിട്ട്. അത് കണ്ട് പിന്നെ കുറച്ചു നേരം കിടന്ന് പിന്നെ 4:30 എണീറ്റ് ചായ ഇട്ട് കുടിച്ച് കണ്ട് റെഡിയായി. ഇനി നമ്മൾ പോകാൻ പോവാം. കിക്ക് കുറെ നേരമായിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുക. സച്ചു കണ്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പോയിട്ടാണ്. നോക്കി വെച്ചു കരിഞ്ഞുണങ്ങി കിടക്കുന്ന ആ കുന്നൊക്കെ നോക്കിയേ കണ്ടോ. അതിന്റെ മുടി പച്ചപ്പുല്ലിനൊക്കെ എന്ത് അടിപൊളിയായിരുന്നു. ആ നമ്മള് റീൽസ് എടുത്തേക്ക് ഓർമ്മയുണ്ടോ ഫസ്റ്റ് എവിടെയായിരുന്നു സൂര്യകാന്തി പടം അറിയാവോ? ഇതായിരുന്നു കേട്ടോ നമ്മൾ വരുന്ന സ്ഥലം മൊത്തം ഉണങ്ങിക്കാരി. നമ്മളിപ്പോൾ 1 മാസത്തേക്കുള്ളായി വന്നിട്ടില്ല ചേച്ചു. 1 മാസമല്ല, നാട്ടിൽ പോയിട്ട് പിന്നെ വന്നിട്ടില്ല. നവംബറിൽ വന്നേ അല്ലയോ. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. അയ്യോ അടിപൊളി. ആ രണ്ട് കുന്ന് കണ്ടോണ്ട നമ്മൾ ഇവിടെ നിർത്തിയായിരുന്നു അന്ന്. ഓർമ്മയുണ്ടോ? ഇനിയിപ്പോൾ എന്ത് പരിപാടി? നമ്മൾ കുറേ നാളായിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട്. നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെയും നല്ല പച്ചപ്പൊക്കെ പോയി എല്ലാം ഉണങ്ങി കരിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചത് നമ്മൾ രാവിലെ പോയപ്പോൾ ആ ഒരു മലയുടെ മുകളിലോട്ടൊക്കെ ആയതുകൊണ്ട് അത്ര പൊടിയും കാര്യങ്ങളൊന്നൊക്കെ, പക്ഷേ ഈ ഒരു കാലാവസ്ഥയുടെ ആണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം ഉണങ്ങി കിടക്കുമായിരുന്നു. കണ്ട ഇവിടെ ഒരു അമ്പലമുണ്ട് കണ്ടോ. അവിടെ നമ്മൾ കയറുന്നില്ല, നമ്മൾ അമ്പലത്തിൽ കയറാനുള്ള വേഷത്തിലല്ല വന്നെ. പിന്നെന്താ ഇനി പോന്നോ? പിന്നെയും പൊടിയാക്കി പിള്ളേരെ കൊണ്ട് വൃത്തിയായിട്ട് ഹൈജീൻ ആയിട്ട് ഇരിക്കാൻ നല്ല രസം. ഇവിടെ ഇങ്ങോട്ട് കേറിയപ്പോ തന്നെ നല്ല തണുപ്പില്ലേ വെച്ചു. ഭയങ്കര നിശബ്ദതയല്ല, ആൾക്കാരുടെ ബഹളം ഇല്ല, ഇങ്ങനെ കിളികളുടെ ഒക്കെ സൗണ്ട് കേൾക്കാം. ചുറ്റും മലയുണ്ട. നമ്മളന്ന് വന്നപ്പോ പിന്നെ നമ്മൾ നല്ല ത്രെഡൊക്കെ ചെയ്തിട്ട് വീട്ടിൽ വന്ന് പനീർ കറി വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലൊരു 1/4 സ്പൂൺ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് 2 സവാളയും 2 വലിയ തക്കാളിയും 10 കാഷ്യൂം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് അതിൽ ആ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് 2 പട്ട കുറച്ച് ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടെ, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, അതും കൂടെ ഒന്ന് ചേർത്ത് വഴറ്റി നമ്മൾ ആ മാറ്റി വെച്ച സവാളയും തക്കാളിയിലെ ഒന്ന് പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിൽ ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 200 ഗ്രാം പനീർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം 1-2 മിനിറ്റ് അത് വേവാനായിട്ടൊന്ന് അടച്ച് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കാം. അപ്പോൾ കണ്ടേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കറി റെഡിയായി കഴിഞ്ഞതിന് ശേഷം നല്ല ചപ്പാത്തിയും ചുട്ടെടുത്തിട്ട് നമ്മൾ വേഗം തന്നെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് കഞ്ഞിയല്ലേ കുടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. കറിയുടെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. എനിക്ക് മാത്രമല്ല കിക്കിക്കും സച്ചുവിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വ്ലോഗൊന്നും എടുക്കാൻ നിന്നില്ല, വേഗം പോയി കിടന്ന് ഉറങ്ങുക ചെയ്തേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.